നമസ്തേ. സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദുധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ, അതിൻ്റെ 97-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദശോപനിഷത്തിലെ കഠോപനിഷത്താണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8-ാം ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളിലായി നമ്മൾ കഠോപനിഷത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യമധർമ്മ നചികേതസ് ഇവർ തങ്ങളിലുള്ള സംവാദമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സംവാദം എന്ന് പറയുമ്പോൾ നചികേതസിൻ്റെ ചോദ്യങ്ങൾക്ക് യമധർമ്മൻ പറയുന്ന മറുപടികളാണ്. ആത്മതത്വത്തെക്കുറിച്ച് മരണാനന്തരം അവശേഷിക്കുന്ന ചൈതന്യതലത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് യമധർമ്മനോട് നചികേതസ് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ യമധർമ്മൻ നചികേതസിന് കൊടുക്കുന്നു. പക്ഷേ ആ പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ, ഇതൊക്കെ പരീക്ഷണങ്ങളായിരുന്നു ധർമ്മദേവൻ്റെ. കാരണം സമ്പൂർണമായ വൈരാഗ്യം വരാത്ത ഒരു വ്യക്തിക്ക് ആത്മോപദേശം അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടാനാവില്ല എന്ന ബോധ്യത്തിൽ പൂർണ്ണ വൈരാഗ്യാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു ഇത്തരം പ്രലോഭനങ്ങളിലൂടെ അദ്ദേഹം ചെയ്തത്. ഏതായാലും ആത്മവിദ്യ അന്വേഷണം നടത്തുന്ന അല്ലെങ്കിൽ ആത്മാന്വേഷണം നടത്തുന്ന വ്യക്തിക്ക് ആത്മാനന്ദം അനുഭവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെ വൈരാഗ്യാവസ്ഥയിലെത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിൽ ഒരു സമ്പൂർണ്ണ ലൗകിക നിരാസം വന്നിട്ടുള്ള വൈരാഗ്യാവസ്ഥ പൂർണ്ണമായും എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നചികേതസ് എന്ന് മനസ്സിലാക്കിയ യമധർമ്മൻ അദ്ദേഹത്തിന് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ ആത്മതത്വം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ട മാർഗങ്ങൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാം വല്ലി 15-ാം മന്ത്രം മുതൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്. സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി ഇതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമോമിത്യേതത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. സകല വേദങ്ങളും ഏതൊരു സ്ഥാനത്തെ പ്രതിപാദിക്കുന്നുവോ, സകല തപസ്സുകളും എന്തിനെ ലക്ഷ്യമാക്കുന്നുവോ, ഏതൊന്നിനെ ആഗ്രഹിച്ചുകൊണ്ടാണോ അവർ ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നത്, ആ പദം ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞു തരാം. അത് പ്രണവമന്ത്രമായ ഓം എന്നതാണ്. അപ്പോൾ ആത്മജ്ഞാനത്തിനുള്ള ഉപദേശങ്ങൾ ഈ മന്ത്രം മുതലാണ് യമധർമ്മൻ ആരംഭിക്കുന്നത്. ഓംകാരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മജ്ഞാനത്തെക്കുറിച്ച് നചികേതസിനോട് പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ പരമാത്മാവിൻ്റെ രൂപമായിട്ടാണ് ഓംകാരത്തെ സൂചിപ്പിക്കുന്നത്. തൊട്ട് അടുത്തുള്ള മന്ത്രത്തിൽ അത് വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഓമെന്നത് മന്ത്രങ്ങളുടെ രാജാവായിട്ടാണ് പറയുന്നത്. പ്രണവമുച്ചരിക്കാതെ ഒരു മന്ത്രമില്ല. ഏത് ദേവതാ വിഷയത്തിലാണെങ്കിലും ആ ദേവതയുടെ മന്ത്രം ആരംഭിക്കുന്നത് പ്രണവമന്ത്രത്തോടുകൂടിയാണ്. കാരണം പരമാത്മാവിൻ്റെ അംശങ്ങളാണ് മറ്റുള്ളതെല്ലാം എന്ന് ആധ്യാത്മികമായി സൂചിപ്പിക്കുന്നതാണ് ഈ ഓംകാരമെന്ന് പറയുന്നത്. എല്ലാ ഉപനിഷത്തുകളും ഓംകാരത്തിൻ്റെ ശ്രേഷ്ഠതയെ പുകഴ്ത്തുന്നുണ്ട്. എല്ലാ മന്ത്രഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓം ഉച്ചരിക്കുമ്പോൾ അത് പ്രത്യേകമായി ഉച്ചരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. മറ്റ് പദങ്ങളോട് ചേർത്ത് ഓംകാരം ഉച്ചരിക്കാറില്ല. ഓംകാരം എപ്പോഴും നിർത്തി വേണം ഉച്ചരിക്കാൻ എന്ന വ്യവസ്ഥയുമുണ്ട്.
ഏതദ്ദേവാക്ഷരം ബ്രഹ്മ ഏതദ്ദേവാക്ഷരം പരം ഏതദ്ദേവാക്ഷരം ജ്ഞാത്വാ യോ ഏതിച്ഛതി തസ്യ തത് എന്ന് 16-ാം മന്ത്രത്തിൽ പറയുന്നുണ്ട്. ഈ അക്ഷരം ഓംകാരം ബ്രഹ്മം തന്നെയാകുന്നു. ഈ അക്ഷരം പരമമായ ബ്രഹ്മം തന്നെയാകുന്നു. ഈ അക്ഷരത്തെ അറിഞ്ഞു ഉപാസിക്കുന്നവർക്ക് എന്താഗ്രഹിക്കുന്നുവോ അത് ലഭ്യമാകുന്നു എന്നാണ് സാരം. ഇവിടെ ബ്രഹ്മത്തെ സഗുണമായിട്ടും നിർഗുണമായിട്ടും ഉപാസിക്കാൻ സാധിക്കും. സഗുണബ്രഹ്മത്തെയാണ് അപരമെന്നും നിർഗുണബ്രഹ്മത്തെ പരമെന്നും പറയുന്നു. ഓങ്കാരമാകട്ടെ രണ്ടിൻ്റെയും പ്രതീകമാണ്. ഇപ്പോൾ സഗുണബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഫലവും അതായത് ഈശ്വരപ്രാപ്തിയും, നിർഗുണബ്രഹ്മമായിട്ടാണ് ഉപാസിക്കുന്നതെങ്കിൽ ആ സാധകന് അതനുസരിച്ചുള്ള ഫലം അതായത് ബ്രഹ്മജ്ഞാനവും സിദ്ധിക്കുന്നു. അപ്പോൾ ഈ ഓങ്കാരത്തെ ഗുണത്തോടുകൂടിയ ഈശ്വരനായിട്ടും ഗുണാതീതനായ ഈശ്വര സങ്കല്പത്തിലും ആരാധിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ച തത്വങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഓം എന്ന് പറയുന്ന അക്ഷരബ്രഹ്മത്തിൽ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ ഒതുക്കിയിരിക്കുകയാണ് ഉപനിഷത്കാരൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ യമധർമ്മൻ പറയുന്നത് അങ്ങനെയാണ്. പരമമായ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ് ഓങ്കാരത്തെ ഇവിടെ ഉപദേശിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓങ്കാര ഉപാസനയുടെ അല്ലെങ്കിൽ പ്രണവ ഉപാസനയുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു മന്ത്രം കൂടിയാണിത്. ഈ ഓങ്കാരത്തെ ഉപാസിച്ചാൽ തന്നെ ജീവൻ മുക്തനായി തീരാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ആത്മാവിൻ്റെ സ്ഥിരതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു മന്ത്രങ്ങളാണുള്ളത്. നജായതേ മ്രിയദേവ വിപശ്ചിന്നായം കുതശ്ചിന്നവ ഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന മന്ത്രമാണ് 18-ാമത്തെ മന്ത്രമെന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിൽ 20-ാം ശ്ലോകം ഇതേ ആശയം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗീതയിലെ ഈ ശ്ലോകത്തിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഗീതാ ശ്ലോകത്തിൻ്റെ മാതൃത്വം എന്ന് പറയുന്നത് കഠോപനിഷത്താണ്. ഗീതയിലെ ശ്ലോകം നജായതേ മ്രിയദേവ കദാചിത് ന്യായം ഭൂത്വാ ഭവിതാ വാനഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ എന്നാണ് ഗീതയിലെ ശ്ലോകം. ഇതുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. ജ്ഞാനസ്വരൂപനായ ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ഈ ആത്മാവ് ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ജനനമില്ലാത്തവനും നിത്യനും ക്ഷയമില്ലാത്തവനും പുരാണനുമായ ഈ ആത്മാവ് ശരീരം നശിക്കപ്പെടുമ്പോഴും നശിക്കുന്നില്ല. അപ്പോൾ ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ചാണ് ഈ ശ്ലോകം ധ്വനിപ്പിക്കുന്നത്. നചികേതസിൻ്റെ ധർമാധർമാദികൾക്കതീതമായ വസ്തുവിനെ പറ്റിയുള്ള ചോദ്യത്തിന് യമൻ്റെ ഉത്തരമാണിത്. ആദ്യം ബ്രഹ്മപ്രതീകമായ ഓങ്കാരത്തെപ്പറ്റിയും പിന്നീട് ബ്രഹ്മസ്വരൂപത്തെപ്പറ്റിയും വിവരിക്കുന്നു. പ്രകൃതിയിലുള്ള ഏതൊരു വസ്തുവിനും 6 ഭാവവികാരങ്ങളുള്ളതായിട്ടാണ് പറയുന്നത്. ജനനം, ഉണ്മ, വളർച്ച, പരിണാമം, ക്ഷയം, നാശം. ഈ 6 വികാരങ്ങളും ബ്രഹ്മത്തിൽ നിഷേധിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നജായതേ മ്രിയതേ എന്ന് ജനനത്തെയും മരണത്തെയും ഉത്പത്തിയെയും നാശത്തെയും നിഷേധിച്ചുകൊണ്ട് തന്നെ മറ്റ് വികാരങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടുവെങ്കിലും 3-ാമത്തെ പാദത്തിൽ അവയെ പ്രത്യേകം നിഷേധിച്ചിരിക്കുന്നു. അജം അജ എന്നതുകൊണ്ട് ഉണ്മയെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ജനിക്കുന്നതിന് മാത്രമേ ഉണ്മയുണ്ടാവുകയുള്ളൂ. അജ ശബ്ദം കൊണ്ട് ജനിക്കാത്തതാണ് ആത്മാവ്, അതുകൊണ്ട് തന്നെ അതിന് ഉണ്മയില്ല എന്ന് വരുന്നു. നിത്യ എന്ന ശബ്ദം കൊണ്ട് അത് ഏകരൂപമായിരിക്കുന്നു എന്ന് പറയുന്നു.
ഏകരൂപമായിരിക്കുന്നു എന്നതുകൊണ്ട് വളർച്ചയെയും ശാശ്വത എന്ന പദം കൊണ്ട് ഒരുപോലെയുള്ളതാണ് എന്നതുകൊണ്ട് അപക്ഷയത്തെയും പുരാണ അതായത് പണ്ടും ഇന്നും ഒരുപോലെ ഇരിക്കുന്നു എന്നതുകൊണ്ട് പരിണാമത്തെയും നിഷേധിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്രകാരത്തിലെ ആറ് വികാരങ്ങളെയും നിഷേധിച്ചുകൊണ്ട് അതായത് ഷഡ്ഭാവ വികാരവർജിതമായ ആത്മാവ് കാര്യകാരണങ്ങൾക്ക് അതീതമാണെന്നാണ് നായം കുതശ്ചിന്ന ബഭൂവകശ്ചിത എന്ന രണ്ടാം പാദം കൊണ്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തിയും ഉണ്മയും ഇല്ലാത്തതിന് ധർമ്മാധർമ്മങ്ങളോട് ബന്ധമുണ്ടാവുകയില്ല. നിത്യ ശാശ്വത പുരാണ എന്നതുകൊണ്ട് ഇത് ത്രികാല ബാധിതമാണെന്നും പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ചുരുക്കത്തില് ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ചും പരോക്ഷമായി ശരീര അനിത്യതയെക്കുറിച്ചുമാണ് ഈ മന്ത്രത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ ആത്മാവിനെ ഹനിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഇവിടെ ഈ ഒരു ആത്മതലത്തിലെത്തിയാൽ മനുഷ്യൻ പരസ്പരം കലഹിക്കുന്നതിൻ്റെ വ്യർത്ഥത അല്ലെങ്കിൽ പരസ്പരം കൊല്ലുന്നതിൻ്റെ വ്യർത്ഥത മനസ്സിലാവും. ഇപ്പോൾ ലോകത്ത് യുദ്ധങ്ങൾ നടക്കാറുണ്ട്, പരസ്പരം കൊന്നും ഒക്കെയാണ് യുദ്ധങ്ങൾ നടക്കുക. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രങ്ങളുടെ പേരിൽ, അതിർത്തിയുടെ പേരിലും ഒക്കെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആത്മതത്വം മനസ്സിലാക്കിയാൽ ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന തലത്തിലേക്കുള്ള ചിന്ത എത്തിക്കഴിഞ്ഞാൽ കൊല്ലുന്നവനുമില്ല, കൊല്ലപ്പെടുന്നവനുമില്ല. ഇത് 19-ാം മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ആത്മാവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് 20-ാം മന്ത്രത്തിൽ. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർ നിഹിതോ ഗുഹായാം എന്ന മന്ത്രത്തിൽ, മഹാനാരായണ ഉപനിഷത്ത്, അത് ആ ഉപനിഷത്തിലെ മന്ത്രവുമായി ഇതിന് സാമ്യമുണ്ട്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ എന്നുള്ള മഹാനാരായണ ഉപനിഷത്തിലെ മന്ത്രവും ഇതുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അണുവിനേക്കാൾ അണുവും മഹത്വമേറിയതിനേക്കാൾ മഹത്വമായ ആത്മാവ് ജീവികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാമനകളില്ലാത്ത ഒരുവൻ മനസ്സ് മുതലായ കാരണങ്ങളുടെ പ്രസാദത്താൽ ആത്മാവിൻ്റെ മാഹാത്മ്യത്തെ കാണുന്നു. അങ്ങനെ ദുഃഖമില്ലാത്തവനായിട്ട് ഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും ആത്മചൈതന്യമുണ്ട്, ബൃഹത്തായതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായതിലും ഈ പരമചൈതന്യമുണ്ട്. അണു മുതൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മ ചൈതന്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതാണ് ഈ പ്രപഞ്ച ബോധ ചൈതന്യമാണ് പരമാത്മാവ്. ആ പരമാത്മ ചൈതന്യമില്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. ഈശാവാസ്യം ഇതം സർവം എന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രത്തെ നമുക്കിവിടെ അനുസ്മരിക്കാം. പ്രപഞ്ചം മുഴുവൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ്, അണു മുതൽ ഈ ബ്രഹ്മാണ്ടം വരെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഇപ്പോൾ അണു അല്ലെങ്കിൽ ആറ്റം എന്നുള്ള പദം പോലും ഭാരതീയമായ ചിന്തയാണ് എന്ന് തെളിയിക്കുന്ന വരികളാണ് ഈ ഉപനിഷത്തിലുള്ളത്. ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടകത്തെ അണു അല്ലെങ്കിൽ ആറ്റം എന്ന് വിശേഷിപ്പിക്കാം എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് അണു
അതിനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനെ പിന്നെ വിഭജിക്കാൻ സാധ്യമാകാത്ത ഒരു തലമുണ്ടെങ്കിൽ, ഏതൊരു വസ്തുവിനെയും വിഭജിച്ച് വിഭജിച്ച് അവസാനം വിഭജിക്കാൻ പറ്റാത്ത ഒരു തലത്തിൽ എത്തിച്ചേരുമ്പോൾ അതിന് പറയുന്ന പേരാണ് അണു. അപ്പം ആ അണു മുതൽ ഈ പ്രപഞ്ചം മുഴുവൻ വരെ വളർന്നു നിൽക്കുന്ന ഒരു ചൈതന്യ പ്രവാഹം, അതാണ് ആത്മാവ്, പരമാത്മാവ്. അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, അതിന് നാശമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു ധർമ്മദേവൻ നചികേതസിന്. ഇപ്പം ചുരുക്കത്തിൽ, സൂക്ഷ്മമായ അണുവിനേക്കാൾ സൂക്ഷ്മതരമായിട്ടുള്ളതും, അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഗഹനമായി പറയാണ്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാവമാണ് അണു എങ്കിൽ, ആ അണുവിനേക്കാൾ സൂക്ഷ്മതരമായിട്ടുള്ളത്, അതിലും സൂക്ഷ്മം, അതൊരു വിശേഷണമാണ്, മഹത്തായിട്ടുള്ളതിനേക്കാൾ മഹത്തരമായിട്ടുള്ളതുമായ ഈ ആത്മാവ് പ്രാണികളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും, അപ്പോൾ ഈ ആത്മാവിനെ അറിയണമെങ്കിൽ കാമങ്ങളെയെല്ലാം ജയിച്ചിട്ടുള്ള ഒരുവൻ, അങ്ങനെയുള്ള ഒരാളുടെ ഇന്ദ്രിയ മനസ്സുകൾ പ്രസന്നമാകുമ്പോൾ ആത്മാവിൻ്റെ മാഹാത്മ്യത്തെ അറിയുകയും, അങ്ങനെ ആത്മമാഹാത്മ്യത്തെ അറിയുന്നതോടുകൂടി, ആത്മാവിൻ്റെ മാഹാത്മ്യത്തെ അറിയുമ്പോൾ ഒരാൾ ശോകരഹിതനായിത്തീരുന്നു എന്നും പറയുന്നു. ഇപ്പം ശോകമില്ലാത്ത അശോകമായ അവസ്ഥയാണ് ആത്മാനന്ദാവസ്ഥ എന്ന് പറയുന്നത്, സച്ചിദാനന്ദാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആനന്ദാവസ്ഥയാണ്. ഒരാൾ ആനന്ദാവസ്ഥയിലെത്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആത്മാനന്ദം ലഭിച്ചു, പരമാത്മജ്ഞാനം ലഭിച്ചു എന്നുള്ളതാണ്. നമ്മളിന്ന് സന്തോഷം എന്നുള്ള അർത്ഥത്തിൽ ആനന്ദത്തെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും, ആത്മപരമായ അറിവ് നേടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അതിനെയാണ് ആനന്ദമെന്ന് പറയുന്നത്. ആ തലത്തിലെത്താൻ കാമങ്ങളെയെല്ലാം ജയിക്കേണ്ടിയിരിക്കുന്നു. പത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നചികേതസ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യമധർമ്മൻ ഇത്തരത്തിൽ ഒരു ഉപദേശം നൽകുന്നത്. അപ്പോൾ ആത്മാനന്ദ തലത്തിലെത്താൻ, അല്ലെങ്കിൽ പരമാത്മാവിനെ അറിയുന്നത്, അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ആനന്ദ തലത്തിലെത്തുമ്പോഴാണ്. അതാണ് ആത്മാവിൻ്റെ അനുഭവ തലം എന്ന് പറയുന്നത്. അതാണ് 20-ാമത്തെ മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.